ഓഫ് ദ ഷെപ്പേർഡ്. ഇടയൻ്റെ ശബ്ദം കേൾക്കുക. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇടയനും ആടുകളുടെയും കാര്യം. സങ്കീർത്തനം ഉടൻ നമ്മുടെ ഹൃദയത്തിൽ ചിന്ത വരുന്ന സങ്കീർത്തനം 23 യഹോവ എൻ്റെ ഇടയനാന്ന് എനിക്ക് മുട്ടുണ്ടായില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരിയിലേക്ക് അവൻ എന്നെ കൊണ്ടുപോകുന്നു. പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടക്കുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരിയിലേക്ക് കൊണ്ടുപോകുന്നു. എത്ര പേർക്ക് സ്വസ്ഥതയുണ്ട് ചോദിച്ചറിയാം. എത്ര വചനം പറയുന്നവർക്കും വചനം പറഞ്ഞ് തീർന്ന് രാത്രിയാകുമ്പോഴത്തേക്ക് സ്വസ്ഥത പോകുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം വീട്ടിൽ കയറി വരും. അപ്പോഴെല്ലാം നമ്മുടെ സ്വസ്ഥത, അപ്പോഴും നമ്മൾ ഇത്രയും വചനം പറഞ്ഞിട്ടും ഈ പ്രശ്നങ്ങൾ എങ്ങനെയാണ്? മനുഷ്യൻ്റെ സ്വഭാവമല്ലേ? അതുകൊണ്ട് ഇന്ന് എപ്പോഴും ഈ വചനം കൊണ്ട് നമ്മളെ നിറയ്ക്കാൻ ദൈവം ആഹ്വാനം ചെയ്യുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ദൈവമക്കളുമായിട്ട് ഒന്നിച്ച് ചേരുക, സന്തോഷിക്കുക, അതൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. എന്നോട് ദൈവം തമ്പുരാൻ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞതാണ് ഇതിനകത്ത്. ഈ യോഹന്നാൻ്റെ സുവിശേഷം 10 ഫ്യൂ സെൻറ്റൻസസ് മാത്രം വായിക്കാൻ പോവാണ്. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൽ വാതിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. അപ്പോൾ വാതിലുണ്ട്, ആടിൻ്റെ ആലയുണ്ട്, ആടുകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ വാതിലിൽ വാതുക്ക നിൽക്കുന്നവൻ കള്ളനാണ്. വാതിൽ കൂടെ കയറാത്ത കവർച്ചക്കാരനും കള്ളനും, വാതിലൂടെ കടക്കുന്നവനും ആടുകളുടെ ഇടയൻ. വാതിൽ അവൻ പ്രോപ്പറായിട്ട് വരുന്നവൻ, വാതിൽ അവൻ ഇടയനാകുന്നു. അവൻ വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. അപ്പോൾ അവിടെ ഒരു കാവൽക്കാരനുമുണ്ട്. ആടുകളവൻ്റെ ശബ്ദം കേൾക്കുന്നു, തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്ത് കൊണ്ടുപോകുന്നു. ആടുകൾക്ക് ഇടയൻ്റെ ശബ്ദം അറിയാം. ഇത് ഈ പറഞ്ഞ ആടുകളിനെ അകത്ത് തന്നെ വെച്ചുകൊണ്ടിരിക്കുകയല്ല, പുറത്ത് കൊണ്ടുപോകുന്നു. ദാറ്റ് ഈസ് വൺ തിങ് വിച്ച് ടച്ച് മീ. അതായത് അപ്പോൾ ആടുകൾ ഇടയൻ്റെ ശബ്ദം അറിയുന്നിടം വരെ ആലയ്ക്കകത്ത് തന്നെ. ചിലരെന്താണ് ഇറങ്ങാത്ത, എന്താ നീ അത് ചെയ്യാത്ത, എന്താ നീ ജോലിക്ക് പോകാത്ത, എന്താ നീ പൈസ ഉണ്ടാക്കുക, നമ്മൾ ചോദിക്കത്തില്ലേ? ആടുകൾ ഇടയൻ്റെ ശബ്ദം അറിയുന്നിടം വരെ ആലയ്ക്കകത്ത്. ഇവരെ പഠിപ്പിച്ചെടുക്കേണ്ട ചുമതല ഇടയൻ്റേതാണ്. അപ്പം നമ്മുടെ ചുമതല ഇവരെ അനുഗ്രഹിച്ചു കൊണ്ടേയിരിക്കുക. ദൈവമേ, കൊടുക്കുന്ന ഭക്ഷണത്തിൽ, ഉടുക്കുന്ന വസ്ത്രത്തിൽ, ഭക്ഷണം കഴിക്ക, വെള്ളം കുടിക്കുന്നതിൽ ഒക്കെ നിൻ്റെ ആത്മാവ്യാപരിക്കുക. എവിടെയാണ് നിൻ്റെ വചനം അയക്കുകയാണ് അവരുടെ മേൽ? ഈ വചനം അയക്കുക എന്നതിനെക്കുറിച്ച് പല പറയുമ്പം പലരോട് ചോദിക്കും, മേഡം അത് എങ്ങനെയാണ് ചെയ്യുന്നത്? വചനം അയക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ ഈ 10 എടുക്കുകയാണ്. 10:3 ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവ് എൻ്റെ മക്കൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു. പേര് പറയുക, നമ്മുടെ മക്കളുടെ പേര്. തൻ്റെ ആടുകളെ അവൻ എൻ്റെ കർത്താവരെ പേർ ചൊല്ലി വിളിച്ചിട്ട് അവരെ പുറത്ത് കൊണ്ടുപോകുന്നു. നമ്മുടെ മക്കളുടെ പേര് പറഞ്ഞിട്ട് അത് വന്നിട്ട് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് അയക്കുന്നു, ഈ വചനം അയക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് അവിടെ ചെന്ന് കൊള്ളും. അയക്കുന്നു, ഇത് പറയാതെ കൊള്ളുമോ എന്ന് ചോദിച്ചാൽ പറയാതെയും കൊള്ളുമായിരിക്കും. പക്ഷെ പറയുന്നതിന് വലിയ ശക്തിയുണ്ട്. ദൈവം പോലും പറഞ്ഞപ്പോഴാണ് കാര്യങ്ങൾ നടന്നത്. ദൈവം മനസ്സിൽ ചിന്തിച്ചപ്പോൾ ഒന്നും നടന്നെന്ന് വേദ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. മനസ്സിൽ ചിന്തിച്ച് ഒരു കാലത്ത് പ്രൊക്ലെയിം ചെയ്യും. യേശുക്രിസ്തുവിൻ്റെ ഭൂമിയിലുള്ള അവതാരം പോലും കർത്താവ് നേരത്തെ വിളിച്ച് പറയിപ്പിക്കുകയാണ്. പ്രോഫസീസ് എന്നാണ് അതിന് പറയുന്നത്. നമ്മൾ നേരത്തെ വിളിച്ച് പറയാം, കന്യാഗർഭം ധരിക്കും, ഒരു ശിശുവിനെ തരും, ഇരുട്ടിൽ നടന്ന ജനത ഒരു വലിയൊരു പ്രകാശം കണ്ടെത്തും, അവർക്ക് അവൻ്റെ പേര് അത്ഭുതമന്ത്രി, വീരനാമദേവ്, നിത്യപിതാവ്, സമാധാന പ്രഭു, അവനിട്ട് കൊടുക്കേണ്ട പേര് ഇമ്മാനുവൽ, ദൈവം നമ്മോടുകൂടെ, പാപത്തിൽ നിന്ന് രക്ഷിക്കേണ്ട അവൻ്റെ പേര് യേശു എന്നാകും. ഇതൊക്കെ വിളിച്ചു പറയുക. ഇതൊക്കെ വിളിച്ചു പറയേണ്ട ആവശ്യമുണ്ടോ? ബിക്കോസ് ഇൻ സ്പിരിച്വൽ റെലം ദർ ഇസ് പവർ ഇൻ സ്പീക്കിംഗ്. അത് മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം ഞാനെപ്പോഴും ഇനിയിപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് വർത്താനം പറയും, മക്കളും അവരിലുള്ള നന്മ വിളിച്ചു പറയാൻ നമുക്കൊക്കെ. ഒരാൾ ബിസിനസ് ചെയ്യും, അവൻ പൊട്ടിപ്പോയെന്നിരിക്കട്ടെ, എന്നാലും അവൻ വെഞ്ചർ ചെയ്തവൻ ഇറങ്ങിയില്ലേ, അതിനെ നമുക്ക് ശരിയാ തെറ്റിപ്പോയി, ഇനി അടുത്ത പ്രാവശ്യം അവൻ ചെയ്യാനുള്ള കൃപ ഇട്ട് കൊടുക്കട്ടെ. പത്രോസ് വെള്ളത്തിനകത്തും വള്ളത്തിന്ന് വെള്ളത്തിലിറങ്ങി. ഈ 12 ശിഷ്യന്മാരിൽ ഒരാൾ മാത്രമേ വെള്ളത്തിൻ്റെ മുകളിൽ അല്പമെങ്കിലും നടന്നുള്ളൂ. ദൈവം അവൻ്റെ കുറ്റമൊന്നും കണ്ടുപിടിച്ചില്ല. ദൈവം അവനെ സഭ മണിയുന്നതിനുള്ള മെയിൻ കണ്ണിയായിട്ട് ഉപയോഗിക്കുന്നു. ദിസ് ഈസ് വാട്ട് ഗോഡ്സ് ഐ, ദൈവം കാണുന്ന കണ്ണുകൊണ്ട് നോക്കുമ്പം അവൻ്റെ ആടുകളെ പഠിപ്പിക്കേണ്ട ചുമതല ഇടയൻ്റേതാണ്.
ഇടയൻ അവരെ പഠിപ്പിക്കാതെ പുറത്തോട്ട് ഇറക്കത്തില്ല. അതെന്താന്ന് ചോദിച്ചാൽ, ഈ ആട്ടിൻകുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് ഇടയൻ്റെ ശബ്ദം വ്യക്തമായിട്ട് കേൾപ്പിച്ചു കഴിഞ്ഞു എന്ന് ഉറപ്പുള്ളപ്പോൾ ആല തുറന്നു കൊടുക്കും. എന്നിട്ടെങ്ങനെയാ, ഇടയൻ മുൻപിലാണ് നടക്കുന്നത്, പുറകിലല്ല. ഇടയൻ മുൻപിൽ പോകുന്നു, ആടുകൾ പുറകെ പോവുകയാണ്. ബിക്കോസ് ഹീ ഈസ് ദ വൺ ടു ലീഡ് ദ വേ. ആ ഇടയൻ്റെ ശബ്ദം കേൾക്കുന്നു എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇന്ന് ദൈവം ആല തുറന്ന് വിട്ടത്. ശരിയല്ലേ? നമ്മുടെ മക്കൾ ചിലർ ബിസിനസ്സിന് പോയിരിക്കും, ഒരു വഴി പോയി വേറൊരു വഴി വേറൊരു വഴി പോവുകയാണ്, നമ്മൾ പിടിച്ചാൽ നിൽക്കുന്നില്ല. പക്ഷേ ഈ ഇടയൻ അറിയാം എപ്പോഴാണ് തിരിച്ചു കൊണ്ടിരുന്ന ആ ശബ്ദം. പല ആടുകൾ നമ്മൾ സൗദിയിലൊക്കെ ചെല്ലുമ്പോഴത്തെ ആടുകളെല്ലാം ഒന്നിച്ച് കിടക്കുന്നതാണ് പല ഇടയന്മാരുടെ. പക്ഷേ ഓരോ ഇടയനും അവരുടെ ആടുകൾക്ക് പ്രത്യേക ശബ്ദം വഴിക്കും. അന്നേരം ആ ആടുകൾ മാത്രം എഴുന്നേറ്റ് അതിൻ്റെ കൂടെ പോകും, അവരൊന്നിച്ച് മേയുന്നത്. അപ്പോൾ ആ ഇടയൻ്റെ ശബ്ദം എത്ര വ്യക്തമായിട്ട് അവർക്കറിയാം. അങ്ങനെയെങ്കിൽ ക്രിസ്തുവാകുന്ന ഇടയൻ്റെ ശബ്ദം നമുക്കറിയാമോ? നമ്മുടെ ഭർത്താവിനറിയാം, മക്കൾക്കറിയാമോ? അറിയത്തില്ലെങ്കിൽ കർത്താവ് നിൻ്റെ ശബ്ദം കേൾക്കുന്നിടം വരെ ആലയ്ക്കകത്തവർ നിൽക്കട്ടെ. അത് കഴിയുമ്പോഴാണ്, അല്ലാത്ത ആ ഇടയന്മാർ കള്ളനും കവർച്ചക്കാരുമാണെന്ന് പറയുന്നു. അപ്പം നല്ല ഇടയനുമുണ്ട്, അഴുക്കിടയുണ്ട്. അതൊക്കെ ജർമ്മിയയിൽ എഴുതിയിട്ടുണ്ട്, എസക്കിയയിൽ എഴുതിയിട്ടുണ്ട്. ഇടയന്മാർ നല്ലതല്ലാത്തവർ, ആടുകളെ തിന്നു കളയുന്നതും ശത്രു വരുമ്പോൾ ഓടിപ്പോകുന്നവരും ഉണ്ട്. പക്ഷേ ഇവിടെ ദൈവം പറയുന്നു തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുത്തവൻ. അതുകൊണ്ടാണ് ആടുകളവൻ്റെ ശബ്ദം കേൾക്കുന്നു, തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിക്കുന്നു. തൻ്റെ ആടുകളെ പേർ ചൊല്ലി വിളിക്കുമ്പോൾ കേൾക്കാൻ തക്കവണ്ണം അവരുടെ ഹൃദയത്തെ തുറക്കണമേ, ആ സ്പിരിറ്റ് ഇട്ട് കൊടുക്കണം. ദൈവമേ, ഇത് പരിശുദ്ധാത്മാവിൻ്റെ ജോലിയാണ്. നമുക്ക് പറയാം, ഇവിടെ നിർത്താം. നമ്മുടെ കുഞ്ഞുങ്ങൾ ആര് വഴിതെറ്റി നടക്കുന്ന കുഞ്ഞുങ്ങൾ, അമ്മ ഒരമ്മ വിളിച്ചു പറഞ്ഞു അവരുടെ മകൻ എവിടെയെന്ന് അറിയത്തില്ലെന്ന്. അവരുടെ വേദന അവർക്കല്ലേ അറിയത്തുള്ളൂ. എൻ്റെ എനിക്കറിയാവുന്ന ഒരു നല്ല ക്ലോസ് ഫ്രണ്ട്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട്, അവരുടെ മകൻ ഇംഗ്ലണ്ടിൽ പോയി. ഇംഗ്ലണ്ടിൽ പോയിട്ട് ലോയ്ക്ക് പഠിക്കാൻ പോയതാണ്. കുറച്ച് കഴിയുമ്പോൾ അവൻ എവിടെ നിന്നിരുന്നില്ല, പഠിത്തമില്ല, ഒന്നുമില്ലാതെ. അപ്പോൾ ഈ അമ്മ, അവർ കത്തോലിക്കരാണ്, അമ്മ വീട്ടിലിരുന്ന് പള്ളിയിൽ പോയിരുന്ന എല്ലാ ദിവസവും കരച്ചിലും പ്രാർത്ഥന, ഈ മകൻ എവിടെ നിന്നിരുത്. പക്ഷേ ഒന്നും സംഭവിച്ചു, അപ്പൻ കാശ് അയച്ചു കൊടുക്കുന്നത് ഒരു ബാങ്കിൽ നിന്ന് ഇവൻ എപ്പോഴും എടുക്കുന്നുണ്ട്. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിട്ട് ഇവനെക്കുറിച്ച് ഒരു വിവരം ഇല്ലാതെ ബാങ്കിൽ നിന്ന് കാശ് എടുക്കുന്നുണ്ട്. അപ്പോൾ അവനുണ്ടെന്നുള്ളത് ഷുവറായി. അപ്പോൾ ഒരു ദിവസം അപ്പൻ പറഞ്ഞു, ഏതായാലും ഞാൻ ആ ബാങ്കിൻ്റെ ഇവൻ എടുക്കുന്ന ആ കാശ് കൊടുക്ക അയക്കുന്നിടത്തെ ആ ബാങ്കിൻ്റെ അവിടെ ആ അവിടെ ആ ബാങ്ക് എടുക്കുന്നതിൻ്റെ വാതിക്കൽ പോയി നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവന് അപ്പൻ ഇംഗ്ലണ്ടിൽ ചെന്നിട്ട് ഇവൻ എടുക്കുന്ന ബാങ്കിൻ്റെ, ഇപ്പോഴാണ് അതും പോസിബിൾ അല്ല, ബിക്കോസ് യു ക്യാൻ ടേക്ക് ഫ്രം ഡിഫറെൻറ്റ് പ്ലേസസ്. എനിവേ, അന്നത് ആ പർട്ടിക്കുലർ ബാങ്കിൻ്റെ ആ അടുക്കൽ ആപ്പൻ പോയി നിന്ന്, ഇപ്പം ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ മകൻ നടന്നു പോകുന്നത് കണ്ടു. ആരെയായി വിളിക്കുന്നു? ഇവിടെ അമ്മയിരുന്ന് പ്രാർത്ഥിക്കുന്നു, അപ്പൻ ഇംഗ്ലണ്ടിൽ ചെന്നു, ഈ ബാങ്കിൻ്റെ വാതിക്കൽ ചെന്ന് നിന്നു, അവൻ റോഡിൽ കൂടെ നടന്നു പോകുന്നുണ്ട്. അവനെ അവനെ പിടിച്ച് അതോടുകൂടി അവൻ തിരിച്ചു വന്നു. അവനെന്ന് മിടുക്കനായിട്ട് കല്യാണം കഴിച്ച് ലോയറായിട്ട് ഇംഗ്ലണ്ടിൽ തന്നെ താമസിക്കുന്നു. എന്നോടൊരു സ്ത്രീ പറഞ്ഞു, അവരുടെ മകൻ എവിടെയാണെന്ന് അറിയത്തില്ല, എന്ത് ആകാശവും ഭൂമിയും നിയന്ത്രിക്കുന്ന ദൈവത്തിൻ്റെ കയ്യിലാണ് നമ്മുടെ മക്കൾ. എവിടെ പോയി വിളിക്കും? ആകാശം, ആകാശത്തിന് നക്ഷത്രങ്ങളുടെ ഇടയ്ക്ക് കൂടു വെച്ചാൽ അറിയുന്ന ഒരു ദൈവം, പാതാളത്തിൽ പാവിരിച്ചാൽ അറിയുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ചലഞ്ച് ചെയ്ത് പറയണം. ഈ ഇടയൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന പത്രോസ് എഴുന്നേറ്റ് പുറത്തു വന്നു. പിന്നാണോ നമ്മുടെ മക്കൾ തിരിച്ചു വരാത്തത്? ഉറപ്പ്, ഉറപ്പല്ലേ? അന്ന് ഈ ഇടയൻ എടുക്കാൻ വയ്യാതെ നടക്കാൻ വയ്യാത്ത ആടാണെങ്കിൽ തോളത്തെടുത്തുകൊണ്ട് വരുമെന്ന്, മുള്ളിൻ്റെയും പറക്കാരയ്ക്കകത്ത് ഒടിഞ്ഞു കിടക്കുന്ന ഉടക്കി കിടക്കുന്നതിനെ രക്ഷിച്ചു കൊണ്ടിരുന്നൊരു ദൈവം. ഒരിക്കലും നമ്മുടെ ഭവനങ്ങളിൽ സൂയിസൈഡ് വരരുത്. ഒരിക്കലും നമ്മുടെ ഭവനങ്ങളിൽ വഴിതെറ്റിപ്പോയിട്ട് അങ്ങനെ അങ്ങ് പോകട്ടെ എന്ന് പറയരുത്. പഠിച്ചേച്ച് അല്ല, പഠിച്ചേച്ച് വരികയല്ല, ഇടയൻ്റെ ശബ്ദം കേൾക്കണം. ഇടയൻ്റെ ശബ്ദം, ജെസി ഡ്യൂപ്ലാന്റിസിൻ്റെ അമ്മ പറഞ്ഞു, അവർ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അയാൾ ഡ്രമ്മടിച്ചു നടക്കുന്ന സമയത്ത് ജെസി എന്ന് വിളിച്ചു മൂന്ന് പ്രാവശ്യം. ദൈവം മൂന്ന് പ്രാവശ്യം അയാൾ വിളിച്ചു, കൂട്ടുകാരനാണ് വിളിക്കുന്നത്. മൂന്നാം പ്രാവശ്യം ആയിരിക്കും മനസ്സിലായി ഇത് വല്ലവരും വിളിക്കുന്നതല്ല ദൈവം, അതോടുകൂടെ ദൈവത്തിലായി മാറി. സാമുവലിനെ നാല് പ്രാവശ്യം വിളിച്ചു, നാലാം പ്രാവശ്യം ദൈവശബ്ദമാണെന്ന് മനസ്സിലാക്കി. എത്ര പ്രാവശ്യം വിളിച്ചാലും മടുത്തുകൂടാതെ വിളിക്കുന്ന ഒരു ദൈവം. ഈ ദൈവം എൻ്റെ ഇടയനാണ്, എൻ്റെ മക്കളുടെ ഇടയനാണ്. ഏത് വിഷയത്തിലാവശ്യം വരാത്തത് വിളിക്കുക. വിശ്വസ്തനായ ഇടയൻ, സകലത്തിൻ്റെ ഉടമസ്ഥന. ഏറ്റവും നല്ല ഒരു കമ്പാരിസൺ അല്ലേ ദൈവത്തെ ഇടയനോട്, നല്ല ഇടയനോട് സദൃശ്യമാക്കുന്നു. 23 സങ്കീർത്തനം വായിക്കാം. ഞാൻ കൊച്ചുമക്കളെയൊക്കെ പഠിപ്പിക്കുമ്പോൾ 23 സങ്കീർത്തനം കാണാ പഠിക്കണം കാണാം. ഇവിടെയൊക്കെ നമ്മുടെയുള്ള പിള്ളേർ ഇച്ചിരും കൂടെ
പുറത്തുള്ള പിള്ളേരെയൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞ് അവർക്ക് മെമ്മറൈസിങ് വളരെ കുറവാണ്. ഞാനെപ്പോഴും പറയും, എന്താണ് വചനം മെമ്മറൈസ് ചെയ്യിപ്പിക്കാത്തത്? 23, യഹോവ എൻ്റെ ഇടയനാന്ന് എനിക്ക് എമ്മുട്ടുണ്ടാകുകയില്ല. കണ്ട, വ്യക്തിപരമാക്കുന്നത് കണ്ട്, തന്നെത്താന് അവനവൻ്റെതാക്കുക. പച്ചയാ പുൽപ്പുറങ്ങൾ അവനെന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരിയിലേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ, നമ്മുടെ പ്രാണൻ വിലപ്പെട്ടതാണ്. അതൊന്നും പിശാചെടുക്കാനോ ആത്മഹത്യ ചെയ്യാനോ ദൈവം വിടത്തില്ലെന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. ഒരമ്മ പറഞ്ഞു, ഹിസ്റ്ററി എഴുതാൻ എൻ്റെ മകൾ പഠിക്കത്തില്ല. അവർ 4 മണിക്ക് എഴുന്നേറ്റിരുന്ന് ഹിസ്റ്ററി, അവർ തന്നെ ഹിസ്റ്ററി വായിക്കാൻ തുടങ്ങി. അവർ മോക്ക് വേണ്ടി പഠിച്ചു, അവൾ കിടന്നുറങ്ങി, നേരം എടുത്ത് അവൾ പോയി പരീക്ഷ എഴുതി, പരീക്ഷ ജയിച്ചെന്ന്. അതെന്നെ ഒത്തിരി ടച്ച് ചെയ്തു. ഒരമ്മ വീട്ടിലിരുന്ന് ഹിസ്റ്ററി പഠിച്ചു, മോള് വായിച്ചേ ഇല്ല, അവൾ പോയി പരീക്ഷ എഴുതി ജയിച്ചെന്ന്. ഇറ്റ്സ് പോസിബിൾ. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമനിമിത്തം തന്നെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിരിൽ താഴ്വരിൽ കൂടെ നടന്നാൽ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. ഇതൊക്കെ പറയാൻ ഒക്കുമോ? നീ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ, നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാണുക, നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണേൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഇത്ര മനോഹരനായൊരു ദൈവം ഇടയനായിട്ട് ചിത്രീകരിച്ച് നല്ല ഇടയൻ. ചുമ്മാതല്ല ദാവീദ് തനിയായിരിക്കുമ്പോഴെല്ലാം ദൈവത്തെ സ്തുതിക്കുന്ന പാട്ടുണ്ടാക്കി എഴുതിയത്. അപ്പോൾ നിൻ്റെ സന്നിധിയിലിരുന്ന് പാട്ടെഴുതാനും കൃപകളെ കൊണ്ട് നിറഞ്ഞ് കുഞ്ഞുങ്ങളെ സന്തോഷിക്കാൻ, തനിയായിരിക്കുമ്പോൾ നിൻ്റെ സൗന്ദര്യമേറിയ മൃദുവായ ശബ്ദം കേട്ട്, പക്ഷെ പത്രോസിനെ ജയിലിനകത്തുനിന്ന് നിൻ്റെ ശബ്ദം കേൾപ്പിച്ച് ഇറക്കിയാൽ, ഓയോ ദർത്താവേ, ജോസഫിനെ പൊട്ടക്കണറ്റിൽ നിന്ന് നിൻ്റെ ശബ്ദം കേൾപ്പിച്ച് ഇറക്കിയവൻ, ജയിലിനകത്ത് കിടക്കുമ്പോൾ എത്രയോ പേർക്ക് അപ്പനും അമ്മയും പ്രാർത്ഥിച്ച് അവരെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന അനുഭവങ്ങളുണ്ട്. വഴിതെറ്റി നടക്കുന്ന കുഞ്ഞുങ്ങളെ തിരിച്ചുകൊണ്ടുവരുന്ന വിശ്വസ്തൻ ഇടയൻ ആലയ്ക്കകത്ത് കുഞ്ഞുങ്ങളെ വെച്ച് പഠിപ്പിച്ചിട്ട് വ്യക്തമായി നിൻ്റെ ശബ്ദം കേൾക്കുന്നിടം വരെ പുറത്തു കൊണ്ടുപോകരുതേ. വ്യക്തമായി കേൾക്കാൻ സമയമാകുമ്പോൾ നീ അവരെ പുറത്തു കൊണ്ടുപോകും. ആലയ്ക്കകത്തും പുറത്തും പോകാനുള്ള സ്വാതന്ത്ര്യം നിന്നിൽ കൂടെ ആകട്ടെ. വഴിതെറ്റി പോകുന്നിടത്തുനിന്ന് തിരിച്ചു കൊണ്ടുവന്ന് മകനെ ഇതാണ് വഴി, ഇതിലേ പോയിക്കൊള്ളൂ എന്നുള്ള ഒരു ശബ്ദം പുറകിൽ നിന്ന് കേൾക്കട്ടെ. ദൈവത്തെ തിരിച്ചറിയാനുള്ള നല്ല ബുദ്ധി കൊടുത്ത് അതിലുറച്ചു നിൽക്കാനും നന്മയിലേക്ക് ജീവിതം നയിച്ച് ദൈവത്തിൽ നിന്ന് പ്രതിഫലം വാങ്ങിക്കുന്ന മക്കളെ അവരുടെ തലയുമേ നിൻ്റെ കിരീടം വെച്ചു കൊടുത്തിരിക്കുന്നതിന് നന്ദി. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് സ്തോത്രം. നിൻ്റെ ചിഹ്നം അവർക്കിട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.